നമസ്തേ ശരിയായ ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നവരോട് മാത്രമാണ് പ്രപഞ്ചം മന്ത്രിക്കുന്നത് അവർ നിശ്ചലതയുടെ നിമിഷങ്ങളെ കണ്ടെത്തുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു അവർക്ക് പ്രപഞ്ചത്തിന്റെ നിഗൂഢ സംഗീതം കേൾക്കാനും ആസ്വദിക്കാനും കഴിയും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേ യാൻ ട്യൂൺ ഇൻ വിത്ത് യൂണിവേഴ്സൽ ഫ്രീക്വൻസി പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസി ആയിട്ട് അവർ ട്യൂൺ ഇൻ ചെയ്തിരിക്കുകയാണ് മുൻപുള്ള വീഡിയോയിൽ വൈബ്രേഷനെ കുറിച്ച് സംസാരിച്ച സമയത്ത് എങ്ങനെയാണ് യൂണിവേഴ്സൽ ഫ്രീക്വൻസി ആയിട്ട് ട്യൂൺ ഇൻ ചെയ്യുക എന്നുള്ളത് അതിന്റെ കുറച്ച് ആസ്പെക്ട്സ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ചിന്തയുടെ ശക്തിയെക്കുറിച്ചും ശാന്തത എന്ന് പറയുന്നത് ഒരു ഹൈ വൈബ്രേഷണൽ സ്റ്റേജ് ആണ് എന്നുള്ളതുമൊക്കെ അതിൽ നിന്ന് അതിൻ്റെ ആ രഹസ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ ആഴങ്ങളിലേക്കുള്ള അറിവുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വൈബ്രേഷനെ പറ്റിയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ആർ സെവറൽ മെത്തേഡ്സ് ടു ഡിഗ് ഡീപ്പ് ഇൻ ടു ദ യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ആഴങ്ങളിലേക്ക് ദൈവമായിട്ട് ഐക്യപ്പെടുവാനായിട്ട് ആത്മാവിൻ്റെ സ്വരം വ്യക്തമായിട്ട് കേൾക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഒരു റേഡിയോ റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് പ്ലേ ചെയ്യുന്നതായിട്ടുള്ള ഇമ്മൻസ് ആയിട്ടുള്ള ആ ഒരു ഓർക്കസ്ട്രയുടെ സംഗീതം കൃത്യമായിട്ട് ട്യൂൺ ചെയ്യാനും പ്രപഞ്ചത്തിന് നമ്മളോടുള്ള നിഗൂഢ സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ബോധമുള്ള ജീവി എന്നുള്ള നിലയ്ക്ക് യുക്തിബോധമുള്ള ജീവി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ പർപ്പസ് കണ്ടെത്തുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രപഞ്ചം നിശ്ചയിച്ചിട്ടുള്ള ഉന്നതിയിലേക്കും വിജയത്തിലേക്കുമുള്ള ആ ഒരു പ്ലാൻ എങ്ങനെ മനസ്സിലാക്കി നമുക്ക് അതുമായിട്ട് ഒത്തുപോകാം എന്നുള്ളത് അതിൻ്റെയൊക്കെ കൂടുതൽ വഴികളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ടെക്നിക്സ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള തലങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു മനസ്സുണ്ട് ഒരു ആത്മീയ തലവും കൂടിയുണ്ട് ഇത് തലങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്തും ശരിയാണ് അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലേക്ക് അസാൻ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഭൗതിക അല്ലെങ്കിൽ സ്ഥൂല ശരീരമുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മനസ്സുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സപ്റ്റിൽ ബോഡി ഒരു ഓറയൊക്കെ അടങ്ങുന്നതായിട്ടുള്ള ഒരു സങ്കേതമുണ്ട് ഇനി ഹൈന്ദവ സംസ്കാരത്തിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാരണ ശരീരവും ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന മാനങ്ങളും അസാൻ ഇൻഡിവിജ്വൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഈ ആസ്പെക്ട്സും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻടെപ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മുൻപുണ്ടായിരുന്ന സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോയിലും അതുപോലെ തന്നെ വിവിധ മാനങ്ങൾ അല്ലെങ്കിൽ പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ തലങ്ങളുടെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആത്മീയ വിദ്യകളിൽ അഗ്രഗണ്യതയും അല്ലെങ്കിൽ മാസ്റ്ററി പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ മനസ്സുണ്ട് നമ്മുടെ ബോധ മനസ്സ് നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കുന്നതുമായിട്ടുള്ള മനസ്സിന്റെ അവസ്ഥ ന്യൂറോ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ബുദ്ധി അടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളടങ്ങുന്ന നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അതിലെ ന്യൂറോൺസ് ആൻഡ് നമ്മുടെ ബോഡിയും കൂടെ ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ ഒരു എൻവയോൺമെന്റിനെയാണ് നമ്മൾ ആത്മീയതയിൽ മാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ശരീരത്തിന്റെ ആസ്പെക്ട്സും അല്ലെങ്കിൽ ഒബ്സർവബിൾ ബിഹേവിയറുകൾ അല്ലെങ്കിൽ സയന്റിഫിക് എക്വിപ്മെൻസിന്റെയോ മെത്തേഡ്സിന്റെയോ സഹായത്തോടുകൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പഠനങ്ങൾ നടത്തുന്നത് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള തലങ്ങളെക്കുറിച്ച് ആത്മീയത മാത്രമാണ് നമുക്ക് ഇൻസൈറ്റ്സ് നൽകുന്നത് അതുകൊണ്ട് മനസ്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തലമുണ്ട് എന്നിപ്പോൾ മനസ്സിലാക്കുക ഈ തലത്തിന് തന്നെ ഹെർമറ്റിസിനെ കുറിച്ചുള്ള മുൻകുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ പല സബ് ഡിവിഷൻസ് ഉണ്ട് അതിൻ്റെ മൂലാമാലകളിലേക്ക് ഈ വീഡിയോയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം അത് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന വീഡിയോകളിൽ കൂടുതലായിട്ട് പറയുകയും ചെയ്യും എന്ത് തന്നെയായാലും ഇപ്പോൾ മനസ്സിലാക്കുക ഈ പറയുന്ന ബോധ മനസ്സുണ്ട് ഉപബോധ മനസ്സുണ്ട് അബോധ മനസ്സുണ്ട് ആത്മീയ തലങ്ങളുമുണ്ട് സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ആക്സസ് ദ റിലംസ് ബിയോണ്ട് അവർ ഫിസിക്കാലിറ്റി ഭൗതികതയ്ക്ക് അപ്പുറത്തുള്ള തലങ്ങളെ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിന്റെ പർപ്പസ് കണ്ടെത്താനും അത് വിജയിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ നമ്മുടെ കർമ്മത്തിനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുവാനും നമുക്ക് ഉയർന്ന ആത്മീയ തലങ്ങളിലൂടെ സ്പിരിച്വൽ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ട് പോകുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ശരീരം എവിടെയുണ്ട് നമ്മൾ ഇത്ര കണ്ട് ചിന്തിക്കുന്നു നമ്മൾ യുക്തിബോധത്തോടു കൂടി പെരുമാറുന്നു മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളെക്കാളും ഒക്കെ ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ അവനവന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് സ്വന്തം അസ്തിത്വത്തിനെക്കുറിച്ച് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിലും അതിനപ്പുറത്തേക്കുമുള്ള യൂണിവേഴ്സിന്റെ കൺസെപ്റ്റുകളും മൾട്ടിവേഴ്സിന്റെ കൺസെപ്റ്റുകളും ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് തന്നെ മനുഷ്യനാണ് ഇതൊക്കെ അനന്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നു മനുഷ്യനെ വെറുമൊരു സാമൂഹ്യ ജീവിയായിട്ട് മാത്രം കാണാനായിട്ട് സാധിക്കുകയില്ല വി ആർ നോട്ട് ജസ്റ്റ് ആൻ ആനിമൽ അല്ലെങ്കിൽ നമ്മളൊരു ഭൗതികമായിട്ടുള്ള കൂടിയുള്ള ഒരു സാധാരണ ഓർഗാനിസം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് അതിശക്തമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ശക്തി തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമ്മുടെ ശക്തി എത്ര മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി മനുഷ്യന് സ്വർഗമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും പക്ഷെ എപ്പോഴും താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്നു അല്ലെങ്കിൽ തന്നെ മൃഗവുമായിട്ട് കമ്പയർ ചെയ്യുന്നു യുക്തിവാദം പോലെയുള്ള കാര്യങ്ങളാണ് ആത്യന്തികം എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ശാസ്ത്രം നൽകുന്നതായിട്ടുള്ള ഭൗതിക ലോകത്തെ കുറിച്ചിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമാണ് സത്യം എന്നുള്ള മിഥ്യയിൽ മനുഷ്യൻ സ്വന്തം കണ്ണ് കെട്ടിക്കൊണ്ട് ഇരുട്ടിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് യു ഹാവ് ടു റിയലൈസ് ദ പവർ ഓഫ് യുവർ സ്പിരിറ്റ് നിങ്ങളുടെ സോളിൻ്റെ നിങ്ങളുടെ ശരീരത്തിനപ്പുറത്തേക്കുള്ള അസ്ട്രൽ ബോഡിയുടെ അല്ലെങ്കിൽ സപ്റ്റിൽ ബോഡിയുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിൻ്റെ കാരണ ഒക്കെ ശക്തി മനസ്സിലാക്കണം ഈ തലങ്ങൾക്കൊക്കെ മറ്റ് ഉയർന്ന മാനങ്ങളുമായിട്ട് ബന്ധമായിട്ട് കിടക്കുന്നു എന്നുള്ളതും അവിടേക്കുള്ള ആക്സസ് ചെയ്യാനുള്ള കഴിവും നമ്മൾ മനസ്സിലാക്കണം ഭൗതിക ശരീരത്തോടു കൂടി ഇവിടെ ജനിച്ചിട്ടുള്ള നമ്മൾ മരണശേഷം ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകുന്നതായിട്ടുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു മാനത്തിനെക്കുറിച്ച് പ്രാചീന ആത്മീയതയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് മനസ്സിന്റെ മാനം മാത്രമല്ല ആത്മീയതയുടെ മാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് മനസ്സിന്റെ മാനത്തിലൂടെയാണ് നമുക്ക് ആത്മീയതയുടെ മാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ വലിയൊരു പുഴയുണ്ട് അതിനപ്പുറത്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെങ്കിൽ ആ പുഴ നമ്മൾ കടക്കുക തന്നെ ചെയ്യണം അതുപോലെയാണ് നമ്മുടെ മനസ്സ് എന്നാൽ ഈ പുഴയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സംശയങ്ങളും നമ്മുടെ മനസ്സ് യുക്തിപരമായിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും ഇതൊന്നും നമ്മുടെ ശത്രുക്കളല്ല പക്ഷെ ഇതിനെയൊക്കെ മറികടന്ന് പോകുന്ന സമയത്താണ് നമുക്ക് അപ്പുറത്തുള്ള ബിയോണ്ട് ആയിട്ടുള്ള തലങ്ങളിൽ ആക്സസ് കിട്ടുന്നത് അതായത് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ശരികളുടെയും തെറ്റുകളുടെയും ഒക്കെ ഒരു ലോകത്തിനപ്പുറത്തേക്ക് ഇതിനൊന്നും പ്രാധാന്യമില്ലാത്ത സമയത്തിനും സ്ഥലത്തിനും ശരിക്കും തെറ്റിനും ഒന്നും പ്രാധാന്യമില്ലാത്തതായിട്ടുള്ള ഒരു തലത്തിലേക്കുള്ള ആക്സസ് ഈ തലത്തിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് അഷ്ട്രലോകത്തിലേക്ക് ആക്സസ് കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നും അതിനുള്ളിലുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ ബീയിങ്സ് ഏഞ്ചൽസ് ഡീമൺസ് മറ്റ് ആത്മാക്കള് ഇതിനെക്കുറിച്ചൊക്കെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തലത്തിന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് കൂടുതൽ ശക്തി ആർജിക്കാനായിട്ട് സാധിക്കുന്നത് ഉന്നതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും ജീവിത വിജയവും ഒക്കെ നേടണമെങ്കിൽ മാനസിക തലത്തിലേക്ക് ആക്സസ് കിട്ടേണ്ടതുണ്ട് സോ അസ്ട്രൽ ലെവൽ പോകുന്നതും ചെറിയ കാര്യമല്ല അസ്ട്രൽ ലെവലിലൂടെ വിഹരിക്കുന്ന ഗുരുക്കന്മാരുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള മാനസിക തലത്തിലേക്ക് ആക്സസ് ചെയ്ത് കിട്ടുന്ന ആളുകൾ വളരെ കുറവാണ് പക്ഷേ ആ ഒരു പോസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട് ഈ മനസ്സാകുന്ന അലയോലികൾ അല്ലെങ്കിൽ ആ കടലിനെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അങ്ങകലെയുള്ള ഉദയ സൂര്യനെ നമുക്ക് സ്പർശിക്കുവാനായിട്ട് സാധിക്കും എന്നതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ആത്മാവിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇതിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു സ്പിരിച്വൽ എവല്യൂഷൻ തന്നെ സാധ്യമാക്കേണ്ടിയിരിക്കുന്നു ആത്മീയതയിലുള്ള ഒരു വളർച്ച സാധ്യമാക്കേണ്ടിയിരിക്കുന്നു അതിന് ശരീരത്തിനെ എങ്ങനെ ഒരുക്കാം മനസ്സിനെ എങ്ങനെ ഒരുക്കാം അല്ലെങ്കിൽ ഈ ഉന്നത ആത്മീയ തലങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാനായി ായിട്ട് പോവുകയാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ സ്പിരിച്വൽ റലംസിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ മുകളിൽ താഴെ എന്നൊക്കെയാണ് പറയുക ഉയർന്ന് എന്നൊക്കെയാണ് പറയുക യഥാർത്ഥത്തിൽ ഈ റെലങ്ങളെല്ലാം ഒരുമിച്ച് ആയിരിക്കുന്നതാണ് കാരണം ഫിസിക്കൽ റലത്തിന് മാത്രമേ ഒരു വസ്തു ആയിരിക്കുന്നിടത്ത് ആ വസ്തുവിന് മാത്രമേ ആയിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ അനതർ എളത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു വസ്തുവിനായിരിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിൽ രണ്ട് ക്യൂബുകൾ സങ്കൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ക്യൂബുകളിനെ ഒരേ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് മെർജ് ചെയ്യാനായിട്ടുള്ള വിഷ്വലൈസേഷൻ കപ്പാസിറ്റി നമുക്കുണ്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ മാനസിക തലവും അല്ലെങ്കിൽ അസ്ട്രൽ തലവും ആത്മീയ തലവും ഒക്കെ കിടക്കുന്നത് ഈ മൂന്ന് തലങ്ങളും അതിനപ്പുറത്തേക്കുള്ള തലങ്ങളുടെ പേരൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് നമുക്കിതിനെ പറയാൻ എളുപ്പത്തിന് വേണ്ടി രണ്ടാക്കി തിരിക്കുകയാണ് ഒന്ന് നമ്മുടെ ആത്മീയ തലം രണ്ടാമത്തേത് നമ്മുടെ ഭൗതികമായിട്ടുള്ള തലം പല ആളുകൾക്കും പല മാസ്റ്റേഴ്സിനും ലീഡേഴ്സിനും അറിയില്ല ഇത്തരത്തിലുള്ള തലങ്ങളെക്കുറിച്ച് അതുകൊണ്ടാണ് അവർക്ക് അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ആത്മീയതയിലൂടെ നയിക്കാനായിട്ട് സാധിക്കാത്തത് അതുകൊണ്ട് അവർ മതത്തിന്റെ അന്ധതയും വർഗീയതയും പറഞ്ഞുകൊണ്ട് അവരെ ഒരുമിച്ച് നിർത്തുകയും അല്ലെങ്കിൽ അങ്ങേലോകത്തിനെ കുറിച്ചുള്ള ഭയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിച്ച് നിർത്തുകയും ഒക്കെ ചെയ്യുകയാണ് പക്ഷേ അത്യന്താപേക്ഷിതമാണ് മതത്തിനപ്പുറത്തേക്കുള്ള ആത്മീയത മനസ്സിലാക്കുക എന്നതിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് മനുഷ്യരാശി സഞ്ചരിക്കുന്നത് എന്നുള്ളത് പോലും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കിയവർക്ക് സ്വന്തം ജീവിതത്തിലെങ്കിലും വിജയിച്ചു പോകാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഇന്നത്തെ ലോകത്ത് പണം പ്രധാനമാണ് കാരണം ഇത് കലിയുഗമാണ് അതില്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നോർത്താൽ പോലും പണം വേണം നിങ്ങളുടെ ഭൗതിക ശരീരത്തിനെ ജീവനോടെ നിലനിർത്താനും ആരോഗ്യത്തോടെയും ആക്റ്റീവായിട്ട് നിലനിർത്താനുമാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ വേണം സോ എവറിങ് ഡിപ്പെൻസ് ഓൺ മണി എന്നുള്ളതാണ് പണത്തിനോടൊപ്പം തന്നെ അതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളിലുള്ള അറിവ് എന്ന് പറയുന്നത് നോളജ് അല്ലെങ്കിൽ വിദ്യ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല മുൻപൊരു സുഹൃത്ത് ഹൈന്ദവ പുരാണങ്ങളിൽ കലിയുഗത്തിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഒരു കമന്റ് ചെയ്യുകയുണ്ടായി താങ്കൾ സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളത് ആ ഒരു ചോദ്യത്തിനെ ഞാൻ ഒരു ടീച്ചബിൾ മൊമെന്റ് ആയിട്ട് എടുക്കുകയാണ് അതിനുള്ള മറുപടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കും കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകും അതിനുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മൾ വാക്കുകളുടെ വിദ്യാർത്ഥികൾ നാം പത്തും പതിനഞ്ചും കൊല്ലക്കാലം വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഉദാസീനരായിട്ട് വായ വായമോടിയിരുന്നു എന്നിട്ട് ഓർമ്മയിൽ ഒരു കൂട്ടം വാക്കുകൾ നിറച്ച് പുസ്തക സഞ്ചികളിൽ കാറ്റും നിറച്ച് ഒരു വസ്തുവുമറിയാതെ പുറത്തു വന്നു ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തെ നിലവിലുള്ള പരിമിതികളുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥിതിയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നോളജ് അതുപോലെ തന്നെ ജ്ഞാനം എന്നിവ നമുക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത് നമ്മളായിരിക്കുന്ന പ്രകൃതി അല്ലെങ്കിൽ ഈ ലോകം തന്നെ ഒരു ക്ലാസ് റൂമ് പോലെയാണ് നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതിലെ പാഠങ്ങളും ഈശ്വരൻ നമ്മളുടെ ഗുരുവുമായിട്ട് മാറുന്ന അവസ്ഥയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലും ജ്ഞാനത്തിലും ഉന്നതിയിലേക്ക് പോകും എന്നുള്ളതാണ് സോ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സാധാരണ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അതിന് മതത്തിന്റെ അന്ധതയുണ്ടെങ്കിലും പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഞാനിവിടെ ഒരു മതത്തിനെയും എതിർക്കുന്നില്ല അനുകൂലിക്കുന്നുമില്ല എല്ലാ മതത്തിൽ നിന്നും നല്ലത് തിരഞ്ഞെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എല്ലാ ആത്മീയ ചിന്താധാരകളെയും നമ്മൾ ഓപ്പണായിട്ട് അതിലെയൊക്കെ നല്ല അംശങ്ങളെ മാത്രം റിസീവ് ചെയ്യുന്നു കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആധുനിക മനുഷ്യൻ വിവേചനബോധം ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതങ്ങളിലെ നെല്ലും പതിരും വേർതിരിച്ചറിയാനായിട്ട് സാധിക്കണം ഒരു മതം എപ്പോഴാണ് മനുഷ്യനെ അന്ധനാക്കുന്നതെന്നും വർഗീയവാദിയാക്കുന്നതെന്നും അതുപോലെ തന്നെ അപരനെ വെറുപ്പോടു കൂടി കാണാനായിട്ട് പ്രേരിപ്പിക്കുകയും എന്റെ മതം മാത്രമാണ് ശരിയെന്നും അപരന്റേത് തെറ്റ് എന്നും പറയുന്ന സമയത്താണ് പ്രശ്നം മനോഹരമായിരുന്ന നമ്മുടെ ആത്മീയ ചിന്തകളെയൊക്കെ മതത്തിന്റെ രൂപത്തിലേക്ക് മനുഷ്യനിവേശിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക അവൻ ഏത് മതത്തിൽപ്പെട്ടവനായിട്ടുണ്ടെങ്കിലും എങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യത്വത്തിൽ നിന്ന് ദേവത്വത്തിലേക്കും ദൈവത്വത്തിലേക്കും വളർന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ചിന്താധാരകളിൽ നിന്നും നമ്മൾ നല്ലത് റിസീവ് ചെയ്യുന്നു സയൻസും നമുക്കെതിരല്ല സയൻസിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് ഒരു നോളജിനപ്പുറത്തേക്ക് ഒരു ജ്ഞാനം ഒരു ഇൻസൈറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നതായിട്ടുള്ള ഇരുന്നൂറിലധികം വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്തെടുക്കുവാനായിട്ടും അതിനെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും ഈ ജന്മത്തിലുള്ള നിങ്ങളുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് ഈ ജന്മത്തിൽ തന്നെ എത്തിച്ചേരുവാനായിട്ടും ഒരു വൃത്തിയായിട്ടുള്ള ലൈഫ് ഈ ഭൂമിയിൽ നയിക്കുവാനായിട്ടും അതുപോലെ തന്നെ പേര് ലോകത്തിന് ഓർത്തിരിക്കാനായിട്ട് നല്ലൊരു കാരണം കൊടുക്കാനായിട്ടും ഒക്കെ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്പിരിച്വൽ അവൈക്കനിങ്ങിലൂടെ ആത്മീയ ഉണർവിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉന്നതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് പല ആൾക്കാരും മതത്തെ വിട്ടു പോകുന്നൊരവസ്ഥയുണ്ട് അതിലൊരു വിഭാഗം ആത്മീയതയിലേക്കും മറ്റൊരു വിഭാഗം നിരീശ്വരവാദത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഹെഡോണിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്കാണ് പോകുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മതത്തെ വിടുന്നത് ഒരു തെറ്റല്ല പക്ഷേ ഹെഡോണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മറ്റുള്ളവരെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഭൂമിയുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ പണ്ട് കാലം മുതൽക്കേ ഇത്തരത്തിലുള്ള ചിന്തകൾ പലരും നമ്മളുടെ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്കെങ്കിലും വിജയകരമായിട്ട് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മതങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയം ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് രാജ്യാതിർത്തികൾ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പല രീതിയിലുള്ള വംശീയതയും വർഗവും വർണ്ണ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അന്നും ഇന്നും ഇത്തരത്തിലുള്ള അപരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നവും കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക ആധുനിക മനുഷ്യർ എന്ന് പറയുന്ന സമയത്ത് ഒരു സൈഡിൽ മാത്രം ധ്രുവീകരിക്കപ്പെട്ട കൊണ്ട് ശാസ്ത്രം വളരുന്ന സമയത്ത് ദരിദ്രൻ ഇപ്പോഴും പണ്ടുള്ളതിനേക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും മിഡിൽ ക്ലാസ്സുകാരന്റെ കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട് പക്ഷേ ഏതൊരുവനാണെങ്കിലും ഒന്നുമില്ലാതെ ജനിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്നു പോവുകയും നേടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് നല്ല വഴിയിൽ കൂടെ മാത്രം സോ ഈ ഒരു ജ്ഞാനം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ജ്ഞാനത്തിന്റെ അടിത്തറ ആവശ്യമായിട്ടുണ്ട് ഇത് കേൾക്കാനും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള ക്ഷമയുള്ളവർക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പെർസീവ് ചെയ്യുവാനും ഉൾക്കൊള്ളാനായിട്ടും സാധിക്കുകയുള്ളൂ നമുക്കൊരു ഓപ്പൺ മൈൻഡോട് കൂടി ലിസൺ ചെയ്യുക എന്നുള്ളതാണ് മതത്തിനെ നോക്കാതെ മതത്തിനപ്പുറത്തേക്ക് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് പലതരത്തിലുള്ള മനോഹരമായ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്തും രാഷ്ട്രീയമോ മതവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണെങ്കിൽ പോലും ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്തും ഒക്കെ പലരും വന്ന് അതിൽ കമന്റ് ചെയ്യുന്നത് വർഗീയതയും മതവും രാഷ്ട്രീയവും ഒക്കെയാണ് വെറുതെയല്ല പണ്ട് നമ്മളെയൊക്കെ പ്രാന്താലയം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചത് പക്ഷേ പ്രാന്താലയം എന്ന് ചിന്തിക്കുന്ന സമയത്ത് മെന്റൽ അസൈലം എന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ സെന്ററുകളിലോ ഒക്കെയുള്ള ആളുകൾ എത്രയോ മാന്യന്മാരാണ് കാരണം ഇതിനുള്ളിലുള്ള ആരും മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുത്തണമെന്നും കരുതി പ്രശ്നം ഉണ്ടാക്കിയവരല്ല അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയി പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷെ പുറത്ത് നടക്കുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവം സെന്റിമെന്റ്സ് ഇല്ലാതെ നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരെ മർദ്ദിക്കുന്ന അവസ്ഥയൊക്കെ എന്നിട്ട് അതിൽ യാതൊരു വിധത്തിലുള്ള കൂസലുമില്ലാതെ നിൽക്കുന്ന അവസ്ഥകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇത് വിജയമല്ല മൃഗീയതയിലേക്കുള്ള പരാജയവും താഴേക്കുള്ള ആധപ്പതനവുമാണ് സോ ഈ ജ്ഞാനം ഉൾക്കൊള്ളുക ജ്ഞാനമുണ്ടെങ്കിലാണ് ഭൗതികമായിട്ടുള്ള ശരീരവും അതിനപ്പുറത്തേക്കുള്ള ആത്മീയ ആത്മീയതലത്തിനെയും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഭൗതികതയിൽ ശാസ്ത്രം ഒരുപാട് മുന്നേറുന്നുണ്ട് ആത്മീയതയിൽ പക്ഷേ അതിലേക്ക് എൻറ്റർ ചെയ്യുന്നവർ മാത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ബോധ മനസ്സിൽ നിന്ന് ബോധമനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടിനെക്കുറിച്ച് നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു മറ്റ് ശബ്ദങ്ങളും മറ്റുള്ള ആളുകൾ വിളിക്കുന്നതും എല്ലാം ബോധ്യത്തോടെ കൂടെ ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ചെറിയൊരു ഒബ്ജക്റ്റ് എടുത്ത് ഇപ്പുറത്തേക്ക് വെക്കുന്നത് ബോധത്തോടെ ചെയ്യുമ്പോൾ അത് ബോധ മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ് സോ കോൺഷ്യസ് കോൺഷ്യസായിട്ട് നമ്മളെ ജീവിക്കാനായിട്ട് ഇത് സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ സഹായിക്കുകയാണ് കോൺഷ്യസ് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ആവശ്യവുമാണ് പക്ഷെ ആ കോൺഷ്യസ്നസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സും അബോധ തലങ്ങളും ഞാൻ മനസ്സിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ തരംതിരിവുകൾ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ബോധ മനസ്സിനപ്പുറത്തേക്ക് പോകുവാനുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് ഒരു നോഷനാണ് ഒരു പ്രിൻസിപ്പളാണ് ഒരു ഐഡിയ ആണ് സിഗ്മെൻ ഫ്രോയിഡിനെ പോലെയും കാൾ കാൾഗുസ്താവു ഇങ്ങനെ പോലെയൊക്കെയുള്ള ഒരുപാട് മനഃശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടും സംസാരിച്ചിട്ടും പോപ്പുലറൈസ് ചെയ്തിട്ടുമൊക്കെ ഉണ്ട് അതിനൊക്കെ മുൻപ് തന്നെ നമ്മളുടെ പ്രാചീന ഭാരതത്തിലും മറ്റു ചില സ്പിരിച്വൽ ട്രഡീഷൻസിലും ഒക്കെ മനസ്സിൻ്റെ പല അവസ്ഥകളെക്കുറിച്ചൊക്കെ അന്ന് തന്നെ നമുക്കൊരു അവബോധം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പല കാര്യങ്ങളുടെയും മോഡേണൈസ്ഡ് വേഷൻസാണ് നമുക്കിന്ന് ആധുനിക മനഃശാസ്ത്രത്തിൽ പല സ്ഥലങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നത് മനഃശാസ്ത്രത്തിൽ തന്നെ പല ചിന്താധാരകളുണ്ട് എനിവേ ഈ ഒരു ഐഡിയ ഈ ഒരു ആശയം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു പുഴ കടക്കണമെങ്കിൽ നമുക്ക് തോണിയിൽ പോയാലും പുഴ കടക്കാം അല്ലെങ്കിൽ നമ്മൾ നീന്തി പോയിട്ടുണ്ടെങ്കിലും പുഴ കടക്കാം ഇനി അതല്ലെങ്കിൽ കയർ കെട്ടിയിട്ടാണെങ്കിലും അപ്പുറത്ത് കിടക്കാം പല മെത്തേഡ്സ് ഉണ്ട് നമുക്കൊരു ലക്ഷ്യം നേടുവാനായിട്ട് പല മാർഗങ്ങളുണ്ട് നമ്മളിവിടെ പോസിറ്റീവ് ആയിട്ടുള്ളതൊന്നും നല്ലതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കാരണം അതാണ് സത്യത്തിൽ നിന്നുള്ളത് അൾട്ടിമേറ്റ് ആയിട്ട് ലോകത്തിനെ സ്വർഗമാക്കാൻ സത്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എനിവേ ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇതിന് മാത്രം അടിമപ്പെട്ട് അല്ലെങ്കിൽ ഇത് മാത്രമാണ് ഒരു മെത്തേഡ് എന്ന് വിചാരിക്കരുത് അങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന ആളുകളുണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ദാറ്റ് ഈസ് ദെയർ മെത്തേഡ് അതിനെക്കുറിച്ചുള്ള ശാസ്ത്രം അവർ കണ്ടുപിടിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും അവർ എക്സ്പെരിമെന്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ചിന്താധാരകളിൽ നിന്നും നമ്മളൊരു ഇസത്തിന്റെ ആളല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ചിന്താധാരകളിൽ നിന്നുള്ള മെത്തേഡ്സ് മനസ്സിലാക്കുകയും അതിവിടെ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്ന ആളുകളിലും അത്തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകാം അപ്പൊ പല മെത്തേഡ്സ് ഇവിടെ പറയുന്ന സമയത്ത് ചിലർക്കതെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം ചിലർക്കതിൽ ചിലതായിരിക്കും സ്യൂട്ടബിൾ ആകുന്നത് ചിലർക്ക് ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ആയിരിക്കും സൂട്ടബിൾ ആകുന്നത് ഏതാണ് തൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏതാണ് കൃത്യമായിട്ട് ശരിയാവുന്നതും എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാനും പ്രതിഫലിപ്പിക്കാനും സാധിക്കുന്നത് എന്നുള്ളത് അത് തിരിച്ചറിയാനോ പറയാനോ എനിക്ക് കഴിയില്ല ദാറ്റ് ഈസ് യുവർ ടേൺ നിങ്ങളാണ് അത് കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ഇത് മുഴുവൻ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതത്ര വിഷമമുള്ള കാര്യവുമല്ല ഒന്നാമത്തെ മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ആ മെത്തേഡിന്റെ വിവരണമാണ് ഇനി നൽകുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ദ ഗേറ്റ് എന്നുള്ള കൺസെർപ്റ്റ് തന്നെ ഉപബോധ മനസ്സിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന ഡീപ്പർ ലെവലിലേക്ക് സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ ഹയർ തലത്തിലേക്ക് ആക്സസ് കിട്ടുന്നത് വൈബ്രേഷൻ കൂടിയതായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന്റെ കോൺഷ്യസ്നെസ്സിനെ പെനട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദ കിംഗ്ടം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യുവർ ഹാർട്ട് സബ്കോൺഷ്യസ് മൈൻഡിന്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ അപ്പുറത്തേക്ക് അബോധ മനസ്സുണ്ട് അബോധ തലത്തിനപ്പുറത്തേക്ക് ഈ പേഴ്സണൽ അപ്പുറത്തേക്ക് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് ഉണ്ട് എല്ലാവരുടെയും മനസ്സ് ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് ആണെന്നുള്ളത് അതിന്റെ കാര്യകാരണങ്ങളൊക്കെ മുൻപുള്ള വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിവേ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഏക ലോക മനസ്സിന്റെയും യൂണിവേഴ്സൽ മൈൻഡിന്റെയും അതിന്റെ മറ്റ് തലങ്ങളിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്ന ആത്മീയ ആത്മീയതലങ്ങളിലേക്കുമൊക്കെ ആക്സസ് കിട്ടുന്നത് ഈ ഉപബോധ മനസ്സിൽ കൂടെയാണ് എന്നുള്ളത് ബേസിക് ആയിട്ട് ഒന്നും കൂടി മനസ്സിലാക്കുക ഇത് ഒരു മെത്തേഡ് മാത്രമാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഉപബോധ മനസ്സിനെ നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുമ്പ് ചൂടാക്കിയാലും സംഭവിക്കുന്നത് എന്താണ് അതിനൊരു ഭൗതിക നിയമമുണ്ട് അതിനനുസരിച്ചിട്ടാണ് അത് സംഭവിക്കുക അതുപോലെ തന്നെ വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഭൗതിക അല്ലെങ്കിൽ ഒരു രസതന്ത്ര നിയമമുണ്ട് കാർബൺ ഡയോക്സൈഡിനും കാർബൺ മോണോക്സൈഡും എല്ലാത്തിനും ഒരു നിയമമുണ്ട് ജലം അതിന്റെ വഴി കൊഴുകുന്നു ജലം ചൂടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഭൗതിക നിയമങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആപ്ലിക്കബിൾ ആണ് പക്ഷെ ഭൗതിക നിയമങ്ങൾ ചില സമയത്ത് പ്രപഞ്ചത്തിന്റെ മറ്റ് തലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആപ്ലിക്കബിൾ ആയിക്കൊള്ളണമെന്നില്ല എങ്കിലും ആത്മീയതയിലെ പല ചിന്താധാരകൾ പ്രിൻസിപ്പിൾസ് ഒക്കെ പ്രപഞ്ചത്തിന്റെ എവിടെയും ഏത് സമയത്തും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് പ്രത്യേകത പ്രാചീന കാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യമൊക്കെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിവേ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് മനസ്സിലാക്കുക ഭൗതികമായിട്ടുള്ള ഈ നിയമങ്ങൾ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ ഇംപ്രിൻറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് വർക്കൗട്ട് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളത് വാട്ട് യു ഇൻപുട്ട് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് വിൽ വർക്ക് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ വർക്ക് ബിക്കോസ് അതൊരു ഡോർവേ ആണ് ഡോർവേ കടത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹയർ എലംസിലേക്ക് പോയി സ്പിരിച്വാലിറ്റിയുടെ ബേസിൽ നോക്കുന്ന സമയത്ത് അത് അസ്ട്രൽ തലത്തിലേക്കും മാനസിക തലത്തിലേക്കും ചിലപ്പോൾ അതിനപ്പുറത്തേക്കും എത്തിയിട്ടുണ്ടായിരിക്കും ആ തല പറയുന്നത് ഹൈ വൈബ്രേഷൻ ഉള്ളതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ വൈബ്രേഷൻ ഉള്ള തലത്തിന് ഈ ലോവർ വൈബ്രേഷനിൽ കിടക്കുന്ന ഭൗതിക തലത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറി നിൽക്കും എന്നുള്ളത് ഒരു കാര്യം ഒരു തവണ പറഞ്ഞു എന്ന് കരുതി അത് ഉപബോധ മനസ്സിലേക്ക് പോകണമെന്നില്ല ഒരു കാര്യം ഒരു തവണ മനസ്സിൽ പറഞ്ഞു എന്ന് കരുതി അത് ഉപബോധ മനസ്സിലേക്ക് പോകണമെന്നില്ല ഒരു കാര്യം സംശയത്തോടെ അല്ലെങ്കിൽ അവിശ്വാസത്തോടെ മനസ്സിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള ചോദ്യങ്ങളോടുകൂടി മനസ്സിൽ പറഞ്ഞു എന്ന് കരുതിയും അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ആത്മീയ തലങ്ങളിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല യുവർ തോട്ട്സ് ആർ എനർജി ഈ ചിന്തകൾ എന്ന് പറയുന്നത് എനർജി ആണ് എന്നുള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എനർജിയെ സംബന്ധിച്ചിടത്തോളം എനർജി വൈബ്രേറ്റ്സ് വെൻ എനർജി വൈബ്രേറ്റ്സ് വൈബ്രേറ്റ്സിന്റെ സെർട്ടൈൻ ഫ്രീക്വൻസി അത് കൃത്യമായിട്ടുള്ള ഒരു ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു മീനിങ് ഫുള്ളായിട്ടുള്ള തോട്ടാവുകയും വെൻ ദാറ്റ് വൈബ്രേഷൻ റിപ്പീറ്റ്സ് ആയിട്ട് ആവൃത്തി ഉണ്ടാകുന്ന സമയത്ത് ഫ്രീക്വൻസി വീണ്ടും 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 വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തോട്ട് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും അത് ആത്മീയ തലങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ത്രൂ അതിനപ്പുറത്തേക്കുള്ള ഈ ഫിസിക്കൽ റളത്തിനെ കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ശക്തിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കൂടി നിങ്ങൾ ദൈവത്തിനോടുള്ള നിങ്ങളുടെ സംവാദം പോലും ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരു നിരീശ്വരവാദി പോലും പ്രാർത്ഥിക്കാറുണ്ട് കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാവിന്റെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയായിട്ട് പരിണമിക്കുകയാണ് നമ്മുടെ എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷേ നമ്മുടെ ആ ഒരു കാര്യം ഈ ഉന്നത തലങ്ങളിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഉന്നത തലങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റിവിറ്റീസും പോകുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകളും ബാഡ് എല്ലാം ആ ഒരു തലത്തിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ തലത്തിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റും വരുന്നു എന്നുള്ളതാണ് സോ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉപബോധ മനസ്സ് അതിലേക്ക് കൊടുക്കുന്ന സജഷൻസ് അതിലേക്ക് കൊടുക്കുന്ന അഫർമേഷൻസ് ഒക്കെ ആകും എന്നുള്ളതാണ് റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അത് കൂടുതൽ ഇമ്പാക്റ്റ് ചെലുത്തും എന്നുള്ളതാണ് ഇത് റിപ്പീറ്റായിട്ട് ഉപബോധ മനസ്സിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ഉപബോധ മനസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷൻസ് നമ്മളിലൂടെ ഭവിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉപബോധ തലത്തിലെത്തിയോ അല്ലെങ്കിൽ എൻ്റെ ധ്യാനം എഫക്റ്റീവ് ആയോ അതൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് നമുക്ക് ഇനി ഓൺ ദ വേ മനസ്സിലാകും അടുത്തതായിട്ട് നമുക്ക് ഉപബോധ മനസ്സിലൂടെ ആത്മീയ തലത്തിലേക്ക് പോയി അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം നടത്തുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിലെ ദൃശ്യങ്ങൾ നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ് നമ്മൾ എത്തേണ്ടതായിട്ടുള്ള അവസ്ഥ നമ്മൾ ആയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ എത്രമാത്രം മാറിക്കൊണ്ടിരിക്കുന്നു പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നമ്മൾ ഡിസെയർ ചെയ്യുന്നതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഉപബോധ മനസ്സിലൂടെ അത് ആത്മീയ തലങ്ങളിലേക്ക് പോവുകയാണ് ഇത് രണ്ടും നമ്മുടെ കോൺഷ്യസ്നെസ് ബൈപ്പാസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡീപ്പർ ലെവലുകളിലേക്ക് നമുക്ക് സജഷൻ കൊടുക്കാനോ ഒക്കെയുള്ള മെത്തേഡ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞു ഒരു പുഴയെ പല രീതിയിൽ നീന്തി കിടക്കാം എന്നുള്ളത് അതിൽ ഒന്നാമത്തേതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സജഷൻസും അഫർമേഷൻസും കൊടുക്കുന്നത് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ മറ്റൊരു മെത്തേഡ് ആണെന്നുള്ളതും കൂടി മനസ്സിലാക്കുക വിഷ്വലൈസേഷനെ കുറിച്ച് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ് എല്ലാ തരത്തിലുള്ള മെഡിറ്റേഷൻസിനെ കുറിച്ചും ഞാൻ ഓൾറെഡി വിശദീകരിച്ചിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട് അത് നമ്മളൊരു ബോഡിലി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് എന്നതിനെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മളതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് അബോധ തലങ്ങളെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഹയർ ഡയമെൻഷൻസിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും അത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് ബ്രീത്തിങ് ഉണ്ട് മന്ത്ര മെഡിറ്റേഷൻ ഉണ്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനുണ്ട് ഏതു തന്നെ ആയിട്ടുണ്ടെങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മ്യൂസിക്കിന്റെ സപ്പോർട്ട് എടുക്കാവുന്നതാണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്ന പോലെ ഏതെങ്കിലും അടിച്ചുപോളി മ്യൂസിക് അല്ല ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ് ബീറ്റുകളോ ബാസുകളോ അത്തരത്തിലുള്ള മാസ്മരിക സംഗീതം എന്നതിനപ്പുറത്തേക്ക് ശാന്തമായിട്ടുള്ളതും നിഗൂഢത നിറഞ്ഞതും ഒരു മിസ്റ്ററിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിട്ടുള്ളതുമായിട്ടുള്ള സംഗീതങ്ങളുണ്ട് ഒരു അതർവേൾഡി ഏലിയൻ ടൈപ്പ് മ്യൂസിക്കുകളിലുണ്ട് ശാന്തമായിട്ട് ചിലർ റൈറ്റിങ്ങിന് വേണ്ടിയൊക്കെ അത്തരത്തിലുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിലുള്ള സംഗീതം കേട്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ചിലർക്ക് ഈ മെത്തേഡ് ഒന്നും എഫക്റ്റീവ് ആകാത്തവർക്ക് എഫക്റ്റീവ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ദുശ്ശീലങ്ങളെ മാറ്റി വെച്ച് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷനെ കൂടുതൽ എഫക്റ്റീവായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളെ തേടയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വലൈസേഷൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒന്ന് ആരോഗ്യപരവും ശുദ്ധവും ഒക്കെ ആക്കേണ്ടിയിരിക്കുന്നു എനിവേ ഈ മെഡിറ്റേഷൻ ഒരു സ്പെസിഫിക് ടൈമില്ല ഇത്ര സമയത്ത് എഴുന്നേറ്റ് കുളിച്ചിട്ട് ചെയ്യണം അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല അതൊക്കെ സ്പിരിച്വൽ പ്രാക്ടീസിലേക്കും റിച്വൽസിലേക്കും പോകുന്ന സമയത്താണ് പക്ഷെ നമ്മുടെ ഈ കാര്യത്തിന് വേണ്ടി എനിവെയർ എനി ടൈം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് എസ്പെഷ്യലി നമ്മുടെ കണ്ണുകളൊന്നും മുകളിലേക്ക് ഈ നെറ്റിയുടെ ഭാഗത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ഈ മെഡിറ്റേഷനിലേക്ക് പോകാവുന്നതാണ് വിഷ്വലൈസേഷൻസ് ആദ്യം ഒന്നും നമുക്ക് കിട്ടില്ല പക്ഷെ നമ്മളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിഷ്വലൈസേഷൻസ് വരും എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിരിക്കാം ആഴ്ചകളായിരിക്കാം മാസങ്ങളായിരിക്കാം എനിവേ അത് ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആണ് ഈ വിഷ്വലൈസേഷൻ കിട്ടിയില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ ആ സമയത്ത് മെഡിറ്റേഷൻ നിർത്തുകയും ചെയ്യാം അങ്ങനെയാണ് മെഡിറ്റേഷൻ ചിലർക്ക് ചിലപ്പോൾ ബോറടിക്കും ചിലർക്ക് ഉറക്കം വരും പക്ഷേ ഇതൊന്നും എഫേർട്ട് എടുത്തിട്ടോ നിങ്ങളുടെ മനസ്സിനെയോ ശരീരത്തിനെയോ ബുദ്ധിയെയോ ഫോഴ്സ് ചെയ്തിട്ടോ ചെയ്യേണ്ട കാര്യങ്ങളല്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനും പാടില്ല അപ്പോൾ ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ട്രിക്കി ട്രിക്കെടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബോധ മനസ്സിനെ ട്രിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സേക്രട്ട് ഫാക്ടറൽ മണ്ടലാസിൻ്റെ കൂടിയൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പോകാവുന്നതാണ് പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിൽ കണ്ണു തുറന്നിരുന്നുകൊണ്ട് വരെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് കണ്ണടച്ചിരുന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിട്ടുനോക്കൂ അത് പല വനാന്തരങ്ങളിലൂടെയും അല്ലെങ്കിൽ പുഴകളിലൂടെയും നദികളിലൂടെയും മനോഹരമായിട്ടുള്ള മലനിരകളും ഒക്കെ കടന്ന് കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര നടത്താം പ്രപഞ്ചത്തിന്റെ പല രീതിയിലുള്ള ഗാലക്സീസിലൂടെയും മൾട്ടിവേഴ്സസിലൂടെയും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെയൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ കൊണ്ടുപോകാവുന്നതാണ് ഒരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് വേണം നമുക്കതിന് പറയാം അപ്പോൾ പല ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസിന്റെ ബ്ലെൻഡിങ് നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം എന്തായാലും നെക്സ്റ്റ് ടെക്നിക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ട്രിക്കി മെഡിറ്റേഷൻ ആണ് അതായത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ട്രിക്ക് ചെയ്യുന്നതായിട്ടുള്ള കോൺഷ്യസ്നസ് നമ്മളോട് പറയും ഏ ബോർ അടിക്കുന്നു അല്ലെങ്കിൽ ഇത് എന്തൊരു പരിപാടിയാണ് എനിക്ക് ബുദ്ധിമുട്ടാകുന്നു പല രീതിയിൽ പറയും പക്ഷെ നമ്മൾ അതിനെ ട്രിക്ക് ചെയ്തിട്ട് അതിനെയും കൂടി ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് അപ്പൊ നമ്മൾക്കത് ഇഷ്ടത്തോട് കൂടി ഏത് സമയത്തും അതുകൊണ്ടാണ് ഞാൻ റെസ്ട്രിക്ഷൻ പറയാതെ ചിലർക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് നമ്മൾ ഒത്തിരി ഇവല്യൂഷൻ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം അപ്പം ഈ ഒരു ആധുനിക കാലത്തെ മെഡിറ്റേഷൻ എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം മെഡിറ്റേഷൻ സയന്റിഫിക്കലി അതിന്റെ എഫക്ട്സ് പ്രൂൺ ആണ് പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സയന്റിഫിക്കലി പ്രൂവൺ അല്ല കാരണം അത് സ്പിരിച്വാലിറ്റിയുടെ ഉള്ളിലാണ് വരുന്നത് സയൻസിന് എത്താൻ പറ്റാത്തതായിട്ടുള്ള സമീപകാലത്ത് എത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഡയ്മെൻഷൻ തന്നെയാണ് സോ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചിലപ്പോൾ അല്പം ബോറായിട്ട് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക നിങ്ങൾ ജീവിതത്തിൽ ഉയരണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കൈവരിക്കണം ഒരു കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ലൈഫിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ബോധത്തോടു കൂടി നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ച ധ്യാനിച്ചു നോക്കൂ അതായത് ഏത് സമയത്തെങ്കിലും അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾക്ക് ഡിസയർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ഡിസയർ ആയിട്ടുള്ള രീതിയിൽ ഡിസയർ ആയിട്ടുള്ള ടൈമിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒരു വൺ വീക്ക് ടു വീക്ക് കഴിയുമ്പോഴത്തേനും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും റെവലേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ ഇൻഡ്യൂഷന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഓഡിറ്ററി ഹാലൂസിനേഷനോ അല്ലെങ്കിൽ വിഷ്വൽ ഹാലൂസിനേഷനോ ഉണ്ടാകുന്നത് അല്ല അത് മാനസിക പ്രശ്നമാണ് എന്നുള്ളത് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ബട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള നിങ്ങൾ വെച്ചിരുന്ന ആ ഒരു ലക്ഷ്യം ആ ഒരു ഡിസയർ ഉണ്ടല്ലോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുന്നതായിട്ടുള്ള കുറേ ഇൻസൈറ്റ് കിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആശയങ്ങൾ കിട്ടും നിങ്ങൾ അതുവരെ ആശയങ്ങളില്ലാതെ ഞാൻ വീണുപോയി എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങളൊരു വൺ വീക്ക് ടു ടു വീക്ക് മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ പതിയെ പതിയെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആശയങ്ങൾ കടന്നു വരുന്നത് വിറ്റ്നസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വ്യക്തികളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയും മറിഞ്ഞും ഇരിക്കും എന്ത് തന്നെ ആയാലും എഫക്റ്റ് പ്രോസസ്സ് സ്ലോ ആയിട്ട് ബോറിംഗ് ആയിട്ട് തുടങ്ങിയെങ്കിലും എഫക്റ്റ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ സമയത്താണ് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അഫർമേഷൻസ് അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മെഡിറ്റേഷൻ നമ്മൾ ലക്ഷ്യം വെച്ച കാര്യത്തിലേക്ക് അതിനെ ഫുൾഫിൽ ആക്കുന്ന രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ആത്മീയതയിൽ കണക്ഷൻ ആയി പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും പണ്ട് ആത്മീയതയിൽ ചരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം കണക്ഷൻ ലൂസായിപ്പോയി അത്തരം സമയങ്ങളിലൊക്കെ ഈ മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെയുള്ള സംഗീതങ്ങൾ ബൈനോറൽ ബീറ്റ്സ് സബ്ലിമിനൽ മ്യൂസിക് ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് ഒരു ആൾട്ടേഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിലേക്ക് എത്തിക്കുവാനായിട്ട് ചില ആളുകൾ ഈ സ്ഥാനത്ത് പല രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളും അഡിക്ഷൻസും ഒക്കെ കാണാറുണ്ട് അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ പറയുക ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾക്ക് സമാനമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് ആത്മീയ അനുഭവമാണെന്ന് ഒരിക്കലുമല്ല അത് ഹാലൂസിനേഷൻ മാത്രമാണ് ഫിസിക്കൽ ബോഡിക്കാണ് ചേഞ്ച് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള എൻവയറോൺമെന്റിൽ കാണുന്നതായിട്ടുള്ള അത് അതൊക്കെ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഇല്യൂഷൻസ് പിന്നീട് ഡെല്യൂഷൻസും മറ്റ് നെഗറ്റീവായിട്ടുള്ള പല പ്രോബ്ലംസിലേക്കും നയിച്ച് കൊണ്ടുപോകാനുള്ള അവസ്ഥകളാണ് കാരണം ഈ ടാഞ്ചബിൾ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് പോലും ഈ ഹയർ വൈബ്രേഷണൽ പ്ലെയിൻസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹയർ വൈബ്രേഷണൽ പ്ലെയിൻസിന്റെ ശക്തിയെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ നിയന്ത്രണത്തിൽ മാത്രം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്രയും അശക്തമാണ് എന്ന് തന്നെ പറയാം സോ നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ശരീരത്തിൻ്റെ ഒരു ബീയിങ് അല്ല ബിയോണ്ടാണ് ആ ബിയോണ്ടായിട്ടുള്ള ആ റലത്തിലേക്ക് ആക്സസ് കിട്ടുക എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല ബട്ട് യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ് പണം രോഗശാന്തി ഉൾക്കാഴ്ച സമന്വയം ഇതൊക്കെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ വ്യത്യാസം വരും നമ്മൾ ഈ മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകാറുണ്ട് നമ്മൾ ഇന്ന കാര്യം ആലോചിച്ചിട്ടും ആ കാര്യത്തിലേക്ക് പോകുന്നതിൽ തടസ്സം വരുത്തുന്നത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കുക പ്രപഞ്ചം പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പ്രപഞ്ചത്തിന് പല പൊളാരിറ്റീസ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൊളാരിറ്റീസിൽ കൂടി ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രപഞ്ചം പല മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യും അത് നമ്മളുടെ ഹ്യൂമൻ പെർസെപ്ഷന്റെയോ അല്ലെങ്കിൽ ഇമോഷൻസിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലുള്ളതല്ല പ്രപഞ്ചത്തിന്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഹയർ ലെവൽ വൈബ്രേഷണൽ കോൺഷ്യസ്നെസ് ആണ് എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ് ഇപ്പോൾ അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലെറ്റ് ഗോ എന്നുള്ളതാണ് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മളെ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയേ തീരൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ബലം പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട കർമ്മം വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും നിങ്ങളിൽ നിന്ന് പോകേണ്ട കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പോകും അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുകയോ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ മതി മറക്കുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ കർമ്മമാണ് പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു മെത്തേഡ് അഥവാ ലെറ്റ് ഗോ എന്ന് പറയുന്ന മെത്തേഡ് കാരണം നമ്മൾ പിടിച്ചു നിർത്താനായിട്ട് തോന്നുന്ന സമയത്ത് പ്രപഞ്ചം നമ്മളിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നതും നമ്മളിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നതും ഇതിനൊക്കെ നമ്മൾ തന്നെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ വിധിക്കടിപ്പെടുകയാണ് അതുകൊണ്ട് അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക ഡിവൈൻ ടൈമിംഗ് എന്നുള്ളത് ഡിവൈൻ ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിമനോഹരവും അല്ലെങ്കിൽ നമ്മളുടെ പെർസെപ്ഷനും ബിയോണ്ട് ആയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രപഞ്ചം നമ്മളുടെ മുന്നിൽ കാണിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളെക്കാളും മനോഹരമായിട്ട് സൃഷ്ടാവിനറിയാം പ്രപഞ്ചത്തിനറിയാം എന്നുള്ളതാണ് എപ്പോഴാണ് ആത്മാക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ ഒരുമിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മളെക്കാളും മനോഹരമായിട്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ വളരെ ജെൻറ്റിലായിട്ട് ഗ്രോത്തിലേക്കും ട്രാൻസ്ഫോർമേഷനിലേക്കും എത്തിക്കുക എന്നുള്ളതും സൃഷ്ടാവിന് സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ബിക്കോസ് ഹി ഈസ് ദ മാസ്റ്റർ ആൻഡ് ദ അൾട്ടിമേറ്റ് ഗുരു നമ്മുടെ ജീവിതത്തിന്റെ ഫ്ലോ ഓഫ് ലൈഫ് ജീവിതത്തിനൊരു ഒഴുക്കുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള യൂണിവേഴ്സൽ ഫ്രീക്വൻസിയുമായിട്ട് ഒത്തുപോകുന്ന അവസ്ഥയാണ് ആ ഒഴുക്കെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ അതിനെ തടയുന്ന അവസ്ഥയാണ് വിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് ഈ യൂണിവേഴ്സൽ ഫ്രീക്വൻസി വിജയത്തിനുള്ള പദ്ധതിയാണ് ഇതിനോട് ഒത്തു പോകണമെങ്കിൽ ഇതിന് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുകയും ഡിവൈൻ ടൈമിങ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഡിവൈൻ ടൈമിംഗ് ഓരോ കാര്യങ്ങളും ഡിവൈൻ ഓർഡറിൽ അൺഫോൾഡ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു നമ്മുടെ വന്യമായിട്ടുള്ള ഭാവനകൾക്കപ്പുറത്തുള്ള അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ ഡിവൈൻ ടൈമിങ്ങിനൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്താണ് സോ ഡിവൈൻ ടൈമിംഗ് ആണ് അടുത്തതായിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ റിപ്പീറ്റേഷൻ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ചാൻറ്റിംഗ് എല്ലാവർക്കും ചിലപ്പോൾ എഫക്റ്റീവ് ആയിക്കോണമെന്നില്ല ചാൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് മന്ത്രങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം അത് മനസ്സിലോ അല്ലാതെയോ നിങ്ങൾ പറയുന്നതിനാണ് ചാൻഡിങ് എന്ന് പറയുന്നത് സോ ഇത്തരത്തിലുള്ള ജപങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചേക്കാം പക്ഷെ പല ആൾക്കാരും ജപങ്ങളെ കണക്കൂട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര തവണ ഇന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് അതിനുവേണ്ടിയല്ല ഈ സംഗതി ചെയ്യുന്നത് ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ട്രാൻസ് ഒരു ഫോക്കസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജപങ്ങൾ ഉപയോഗിക്കുന്നതും കൂടെ മനസ്സിലാക്കണം അപ്പൊ അത്തരത്തിൽ മെഡിറ്റേഷൻ ചിലപ്പം ചിലർക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം ചിലർക്ക് മെഡിറ്റേഷനും ഇത് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴായിരിക്കാം അത് സ്യൂട്ടബിൾ ആണ് സോ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു നിങ്ങളാണ് അത് കണ്ടെത്തേണ്ടത് അതത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല എളുപ്പത്തിൽ സാധിക്കുന്നതുമാണ് ഇനി റൈസ് യുവർ വൈബ്രേഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ ശരീരത്തിലും ജീവിത ചര്യകളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എപ്പോൾ ഉറങ്ങണം എപ്പോൾ എഴുന്നേൽക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് അടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് പ്രകൃതിയുമായിട്ട് അടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് ദൈവത്തിന്റെ ലിവിങ് ഗാർമെന്റ് ആണ് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ നമ്മളെ ഏറ്റവും അടുത്തുള്ള നമ്മളുടെ ശരീരം കഴിഞ്ഞാലുള്ള അവസ്ഥകളിലൊന്നാണ് മറ്റെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ഭാഗമാണ് അപ്പൊ ഈ പ്രകൃതിയുമായിട്ട് അടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാന്തതയും സന്തോഷവും സമാധാനവും നൽകുവാനായിട്ട് പ്രകൃതിയേക്കാൾ കവിഞ്ഞ മറ്റൊരു സുഹൃത്തില്ല എന്ന് തന്നെ നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും പ്രകൃതിദത്ത ഭക്ഷണം വ്യായാമം അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചിന്തയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ശാന്തതയെ കൂട്ടുപിടിച്ചുകൊണ്ട് വൈബ്രേഷൻ റേസ് ചെയ്തുകൊണ്ട് ആത്മീയതയുടെയും ജീവിതത്തിന്റെയും ഉയർന്ന മാനങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്തേ